ബ്രിട്ടനെതിരായ പോരാട്ടം യഥാർത്ഥത്തിൽ അത് കേരളത്തിലോ അല്ലെങ്കിൽ മലബാറിലോ മാത്രമല്ല നടന്നുള്ളത് ദേശീയ തലത്തിൽ നടന്ന അതേപോലെ തന്നെ അതിലെ മുസ്ലിം പങ്കാളിത്തവും ദേശീയ തലത്തിൽ തന്നെ മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരായ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മാത്രമല്ല അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ബ്രിട്ടനെതിരായ സമരങ്ങളിൽ മുസ്ലിം പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജനറൽ എൽ എൻ ബെറോ പ്ര പ്രഭു അന്നത്തെ വെല്ലിങ്ടണിലെ ഡ്യൂക്കിനെ അയച്ചൊരു കത്തിൽ പറയുന്നുണ്ട് അടിസ്ഥാനപരമായി മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു ഹിന്ദുക്കളോട് സഹകരണത്തിലാവുകയാണ് നമ്മുടെ യഥാർത്ഥ നയം എന്ന് ആ കത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനമായ സംഗതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപേ തന്നെ അക്കാലത്ത് അഹമ്മദ് ഷാ ബറേലബിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി ഷാ ഇസ്മായിൽ ദഹലവിയെ പോലെയുള്ള അക്കാലത്തെ ഡൽഹിയിലെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് എ മുജാഹിദ് പിന്നീട് ബ്രിട്ടീഷുകാർ വഹാബി പ്രസ്ഥാനം എന്ന് ആക്ഷേപിച്ച് പറഞ്ഞിരുന്ന തഹരീക്ക് എ മുജാഹിദിൻ്റെ പ്രവർത്തനം ഒരു കാലത്ത് സജീവമായിരുന്നു കേരളത്തിൽ വാര്യകുന്നത്ത് കുഞ്ഞാമതാജി ആലുമസ്ലിയാരൊക്കെ ഖിലാഫത്ത് പ്രഖ്യാപിച്ച പോലെ ചില ചെറിയ പ്രദേശങ്ങൾ അക്കാലത്തെ തഹരീക്ക മുജാഹിദീൻ്റെ പ്രവർത്തകരുടെ ഫലമായി ബ്രിട്ടൻ്റെ അധിനിവേശത്തിൽ നിന്ന് ചെറിയ ചില പ്രദേശങ്ങളൊക്കെ അക്കാലത്ത് സ്വതന്ത്രമാക്കാൻ കുറഞ്ഞ കാലഘട്ടത്തേക്ക് പ്രത്യേകിച്ച് അതിൻ്റെ രണ്ടാം നേതൃത്വയിലേക്ക് വന്ന ഇനായത്തലി വിലായത്തലി എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ കാലത്ത് ചില പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് കാശ്മീർ താഴ്വര മുതൽ ഈ കകൻ ഈ പ്രദേശങ്ങൾ അടങ്ങുന്ന പല സ്ഥലങ്ങളും ബ്രിട്ടനിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഷാ വലിയുള്ളവിയുടെ മകനായിരുന്ന ഷാ അബ്ദുൽ അസീസ് ദൈലവി അദ്ദേഹത്തിൻ്റെ പുത്രനായ ഷാ ഇസ്മായിൽ ദൈലവിയും മൗലവി അഹമ്മദ് ഷാ ഷഹീദും ബാലാക്കോട്ട് നടന്ന ബ്രിട്ടനെതിരായ നടന്ന യുദ്ധത്തിൽ രക്തസാക്ഷികളാവുകയാണ് അതിനുശേഷം ഈ ഒരു ഷാവലിയുല്ലാഹിയുടെയും അഹമ്മദ് ഷാ ബറേലബിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായി അവരുണ്ടാക്കിയ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ആശയപരിസരത്ത് നിന്നുകൊണ്ട് പിന്നീട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശ്രമഫലമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബംഗാളിലെ മൗലവി ശരിയത്തുള്ള അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ദാത്ത മിയാൻ ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായി ഫറായിസി പ്രസ്ഥാനം മലബാറിൽ ചെയ്ത പോലെ തന്നെ ബംഗാളിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്താൻ ഈ ഫറായിസി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കിഴക്കൻ ബംഗാളിൽ നസീർ അലി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അക്കാലത്ത് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ ആ സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ഇത്തരം സമരങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയപ്പോഴേക്ക് ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ പ്രഖ്യാപനം അതാണ് അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു പൊരുതുന്നതിന് നിങ്ങളെന്നെ സഹായിക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിളംബരമുണ്ട് അത് പിന്നീട് അദ്ദേഹത്തെ വിവിധ നാട്ടു രാജാക്കന്മാർ ഛാൻസി ലക്ഷ്മിബായിയും നാനാസാഹിബ് അടക്കമുള്ള അക്കാലത്തെ പല നാട്ടു രാജാക്കന്മാരും പിന്നീട് ബഹദൂർ ഷായെ ഭരണാധികാരിയാക്കി ബ്രിട്ടനെതിരെ ഒരു സമരമുഖം പിന്നീട് തുറക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ അന്നത്തെ ആ സമരത്തിന് ഊർജ്ജം നൽകിയ ഒരുപാട് മൗലവി അഹമ്മദുള്ള അതേപോലെ തന്നെ സ്മരിക്കേണ്ട ഒരു വ്യക്തിയാണ് മൗലാന ഫസലുൽ ഹക്ക് ഖൈറാദി ഷിപായി ലഹളക്ക് ഒരുപാട് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആ എണ്ണൂറ്റി അമ്പത്തേഴിൽ ഇദ്ദേഹം ഡൽഹിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള പണ്ഡിതന്മാരെ വിളിച്ചു ചേർക്കുകയും അവിടെ വെച്ചിട്ട് ബ്രിട്ടനെതിരെ പടച്ചട്ടയണിയണം അത് ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നൂറോളം പണ്ഡിതന്മാർ ഒപ്പിട്ടൊരു ഫത്വ ഫസുൽഹ് ഹൈദരാബാദിൽ പുറത്തിറക്കുകയുണ്ടായി ഇതോടുകൂടി പണ്ഡിത ലോകം ആ അർത്ഥത്തിൽ രംഗത്ത് വരികയാണ് ചെയ്തത് അതുകൊണ്ടാണ് ജനറൽ ഔട്ട്റാം രേഖപ്പെടുത്തിയത് എണ്ണൂറ്റമ്പത്തേഴിലെ പ്രക്ഷോഭം തുടങ്ങിയത് മുസ്ലിങ്ങളാണ് പിന്നീട് അവരാണ് ഹിന്ദുക്കളെ ഇതിലെ പങ് പങ്കാളികളാക്കിയത് എന്ന് പറയുകയുണ്ടായി അതിൻ്റെ ഒരു ഉദാഹരണമാണ് സുബേദാർ ബഖ്ത് ഖാൻ മംഗൾപാണ്ഡേയെ പോ പോലെ തന്നെ ഈ ബഖ്ത് ഖാനും അദ്ദേഹം ഒരു പട്ടാളത്തിലെ സുബേദാർ ആയിരുന്നു അദ്ദേഹം പിന്നെ ഷിപ്പായിമാർക്കിടയിൽ ആളുകളെ സംഘടിപ്പിക്കാൻ ഷിപ്പായിമാരെ പ്രക്ഷോഭ രംഗത്ത് സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ഫത്തുവ ഈ ഫസുള്ളഖ് ഹൈദരാബാദിയുടെ ഈ ഫത്തുവ വലിയ ചലനമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സമരത്തിന് മൗലാന പീർ അലി മൗലാന ഇമാതുല്ല മൗലാന അലിയാ കത്തലി തുടങ്ങിയ പണ്ഡിതന്മാരും അതേപോലെ രംഗത്ത് വന്നു മറ്റൊരു വ്യക്തിയായിരുന്നു മൗലവി അഹമ്മദുള്ള ആർക്കാട് സ്വദേശിയായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ഔദിൽ അദ്ദേഹം പോവുകയും അവിടെ വെച്ചിട്ട് അദ്ദേഹം യുവാക്കളൊക്കെ വിളിച്ചു കൊടുത്തുകൊണ്ട് ബ്രിട്ടനെതിരെ സേന സംഘടിപ്പിക്കുകയും പക്ഷേ ഗോളിയോറിലെ ഒരു ഒരു രാജാവ് പവൻ രാജാവ് ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ തലവെട്ടി അന്നത്തെ മജിസ്ട്രേറ്റിന് കാഴ്ച വെക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അതേപോലെ തന്നെ ഈ മഹ മൗലവി അഹമ്മദുള്ളയുടെ നേതൃത്വത്തിലൊരിക്കൽ ഒരു ഒരു സമരം ഇറങ്ങി ചെയ്തു പക്ഷേ ബ്രിട്ടൻ അത് പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും അഹമ്മദുള്ളയെയും മുഴുവൻ പടയാളികളെയും അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ജയിലിലുണ്ടായിരുന്ന ഷിപ്പായിമാരെ മൗലവി അഹമ്മദുള്ളയെ മോചിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ രീതിയിൽ വളരെ വിപ്ലവകരമായ സമ മുന്നേറ്റങ്ങൾക്ക് അക്കാലത്ത് മുസ്ലിം സമൂഹം നേതൃത്വം നൽകിയിട്ടുണ്ട് പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു ഖിലാഫത്ത് പ്രസ്ഥാനം വന്നപ്പോഴും അതിൻ്റെ ഭാരവാഹികൾ മൗലാന അബ്ദുൽ ബാരി എന്ന് പറയുന്ന അന്നത്തെ പ്രമുഖ പണ്ഡിതനാണ് അതേപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി മുഹമ്മദ് അലി അലി സഹോദരന്മാർ ഷെയ്ഖ് മഹ്മൂദ് ഹസൻ ഇങ്ങനെയുള്ള നേതാക്കളാണ് മുന്നിൽ നിന്നത് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മുമ്പ് അതിൻ്റെ തുടക്കം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് സംഘടനകൾ ഇതിനു മുമ്പുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു പിന്നെ അഞ്ചുമൻ ഖുദാമി കബ എന്ന് പറയുന്ന അലി സഹോദരന്മാരും ഡോക്ടർ എം എം അൻസാരിയെ പോലെയൊക്കെയുള്ള ആളുകൾ മുന്നിട്ടിറക്കി മുന്നിട്ടിറങ്ങി സംഘടിപ്പിച്ച ഈ സംഘടന അതേപോലെ തന്നെ മൗലാന മഹ്മൂദ് അസൻ്റെ ശിഷ്യ ശിഷ്യനായിരുന്ന ഉബൈദുള്ള സിന്ധിനെ രൂപീകരിച്ച ജമ്മിയത്തുൽ അൻസാർ ഇതൊക്കെ പിന്നീട് ദേശീയ സമരത്തിന് പ്രചോദനമായി മാറി അതേപോലെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ആദ്യമായി പൂർണ്ണ സ്വരാജ് വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുന്നത് കോൺഗ്രസ് പോലും അത് ആവശ്യപ്പെട്ടിട്ടില്ല അതിലൊരു രസകരമായ സംഗതി അഹമ്മദാബാദിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമുഖ കവിയും ദേശീയ നേതാവുമായിരുന്ന ഹസ്രത് മൊഹാനി പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ മഹാത്മാഗാന്ധിയാണ് അതിന് നേതൃത്വം എന്നുള്ളതാണ് അതിൻ്റെ രസകരമായ സംഗതി അപ്പോൾ ആ കാലഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഈ പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് മുൻപേ തന്നെ തൊള്ളായിരത്തി പത്തൊമ്പതിൽ ദൈവബന്ദ് പണ്ഡിതന്മാരും ഫറംഗ് മഹൽ പണ്ഡിതന്മാരെയൊക്കെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മൗലാന അബ്ദുൽ ബാരിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജമ്യ തുലമായ ഹിന്ദു പിൽക്കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും നേതൃത്വം നൽകിയ മൗലാന മുഹമ്മദ് നാനൂത്തവി അക്കാലത്തെ മഹാപണ്ഡിതനായിരുന്നു സർഫറസ് അലി അതേപോലെ തന്നെ അലി കരീം ഇവരൊക്കെ അതേപോലെ തന്നെ അക്കാലത്തെ പിന്നെ ബീഗം ഹസ്രത് മഹൽ വാജിദ് അലി ഖാൻ്റെ ഭാര്യയായിരുന്ന നവാബിൻ്റെ ഭാര്യയായിരുന്ന ബീഗം ഹസ്രത് മഹൽ അവർക്ക് അവസാനം ബീഗം ഹസ്രത് മഹലിനും അദ്ദേഹത്തിൻ്റെ അവരുടെ മകനും നേപ്പാളിലേക്ക് പിന്നെ പോവേണ്ടി വന്നു ഇങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് സമരങ്ങളുടെ ഉദാഹരണത്തിന് അന്ന് ബംഗാൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നോർമനെയും അതേപോലെ തന്നെ അക്കാലത്തെ വൈസ്രോയി ആയിരുന്ന മേയോ പ്രഭുവിനെയും ഒക്കെ വധിക്കുന്നത് ഈ പറഞ്ഞ അന്നത്തെ ഈ തഹരീക്ക മുജാഹിദീൻ്റെ പ്ര പ്രവർത്തകരായിരുന്നു പിന്നീടും ഒരു ഒരുപാട് ഇപ്പോൾ മദ്രാസ് റസിഡൻ്റ് റസിഡൻ്റ് ആയിരുന്ന ഹെൻറി ലോറൻസിനെ ഈ പ്രക്ഷോഭകാരികൾ വധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്നത്തെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഗ്രയിൽ അലഹബാദിൽ ഷഹറിൽ മേവാത്തിൽ ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഈ അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളുമായിരുന്നു അതിൻ്റെ ഫലം എന്തായിരുന്നു വെച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഇവിടെ മലബാറിൽ ചെയ്തതിനെ പോലെ തന്നെ ഒരു പക്ഷെ അതിലും ക്രൂരമായി അക്കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും പണ്ഡിതന്മാരെയൊക്കെ കൊല ചെയ്യുകയും ചെയ്തു എന്നതായിരുന്നു ആ പ്രക്ഷോഭങ്ങളുടെ ബാക്കിപത്രം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം